അതായത് ഈ മുമ്പ് ഈ നമ്മൾ ഈ മുഹമ്മദിനെ മൂന്നാല് പേര് വന്ന് ബലാത്സംഗം ചെയ്തതിന്റെ റെഫറൻസ് കൊടുത്തപ്പോ പുള്ളി ഡ്രൈവ് ചെയ്യുവാണ്, പുള്ളിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. അത് പുള്ളി വീട്ടിൽ പോയിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഈ പറഞ്ഞ പുള്ളിയാണ് ഇവിടെ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കി അൺമ്യൂട്ട് ചെയ്ത് 100 വട്ടം അൺമ്യൂട്ടും ചെയ്ത് പുള്ളിയുടെ കൈ എന്തു ചെയ്യും, ഡ്രൈവ് ചെയ്യണ്ടേ? ഉഡായിപ്പാണ്. പുള്ളിക്ക് അറിയാം ഇങ്ങനെ സംഭവം ഉണ്ട്, മുഹമ്മദിനെ ഈ മൂന്നാല് പേര് വന്ന് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അറിയാം അത് വായിക്കാനുള്ള നാണക്കേട്, ഈ അതാണ് എന്റെ അപകർഷതാബോധം. ബോണ്ടേ. അതല്ല പുള്ളി തലോടിയുടെ മനസ്സിൽ, തലോടി ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് തലോടി കേറുന്നില്ലല്ലോ, തലോടിയുടെ മുട്ടു പറിച്ചു തുടങ്ങി. തലോടി ഇനി കേറില്ല. കാര്യം എന്താണെന്നറിയോ, ഈ സാധനം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ തലോടിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവന്മാർ ഈ പരിശുദ്ധാത്മാവിനെ ഒക്കെ എടുത്ത് കൂട്ടുപിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഒരു തെളിവില്ലാത്ത മണ്ണാങ്കട്ട എടുത്തോണ്ടാ ഇങ്ങോട്ട് വന്നെ. എന്നിട്ട് ഈ ഇല്ലാത്ത പൊട്ടത്തരവും പോഴത്തരവും ഇവിടെ പറഞ്ഞിട്ട് തലോടിക്ക് ഒരു കാര്യം മനസ്സിലായി, കാര്യം ഇങ്ങനെ പറഞ്ഞാൽ ഇനി രക്ഷയുള്ളൂ. കാര്യം തന്റെ സ്വന്തം മുത്തിന്റെ മുത്ത്, അള്ളാന്റെ നെഞ്ചിനോട് ചേർന്നിരിക്കുന്നതായി അവന്റെ മുത്ത്. നൗഷാദ് ബാഖരി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ആ മുത്തെന്താണെന്നറിയാമോ, നിങ്ങൾ റബ്ബേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഖൽബിൽ നിന്നുയരുന്നതായ സ്വരം ആ റബ്ബിലേക്ക് എത്തുവാനായിട്ട് നിങ്ങളുടെ ഖൽബിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്നതായ ആ ഖുറാനിന്റെ ആയത്തുകൾ ഓതിത്തന്നതായ നമ്മുടെ ഖൽബിന്റെ ഖൽബായ മുത്ത്. ഈ മുത്ത്, ഈ മുത്തിനെ മൂന്നവന്മാർക്ക് പീഡിപ്പിക്കാൻ, ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ഇട്ടുകൊടുത്ത ഇവന്മാരുടെ ഈ അള്ളാഹു വെറും പന്നെ കൂട്ടിക്കൊടുപ്പുകാരനല്ലയോ? എന്തിനാണ് മോനെ പോയെ? തലോടി റൂമിൽ നിന്ന് പോയല്ലോ, തലോടി പോയല്ലോ, അവനത് മനസ്സിലായി. പിന്നെ അവന് ഉത്തരവില്ലാത്ത വന്നപ്പോഴാണ് അവൻ കിടന്ന് കിടന്ന് മെഴുകുന്നത്, വർത്താനം പറയാൻ വന്നേക്കുന്നത്. അല്ല ഓക്കെ, അപ്പൊ ഷംസുന് പറഞ്ഞു, ഷംസുനോട് പറഞ്ഞുകൊണ്ടിരുന്ന മറുപടി ഒന്ന് പറയട്ടെ. ഷംസു മൈക്കെടുക്കല്ലേ, തലോടി പോയപ്പോ ഷംസു മൈക്കെടുത്ത് തുടങ്ങി. ഷംസു ഒരു സെക്കൻഡ്, ഷംസുനോടാണ് അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഷംസുനോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അപ്പം സോൾജർ ബ്രോ കേറി വന്ന് തലോടിക്ക് കാര്യം മനസ്സിലായി, കാരണം ഇവരുടെ ആ റൂമിൽ ചർച്ച ചെയ്ത വിഷയമാണ്, അതുകൊണ്ടാണ് തലോടി കയറി പെട്ടെന്ന് വിഷയം മാറ്റി ഇടപെട്ടെ. അപ്പം റൂമില് സോൾജർ ബ്രോ തെളിവ് വെച്ചു, ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണല്ലോ, അങ്ങനല്ലല്ലോ മുസ്ലിങ്ങൾ ചെയ്യുന്നത്, അങ്ങനല്ലല്ലോ അള്ളാഹു പറഞ്ഞേക്കുന്നത്, തൊട്ടപ്പുറത്ത് പറയുന്ന ആട് ഇങ്ങനെ ചെയ്തോളാൻ എന്ന് പറഞ്ഞപ്പോ സോൾജറിനെ എടുത്ത് താഴെ ഇട്ടിട്ട് പറയാം, സോൾജറിന് ഇവിടെ ചോദ്യത്തിന് മറുപടി ഇല്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ആ ചോദ്യം മറുപടി അർഹിക്കുന്ന ചോദ്യമേ അല്ല, കാരണം സോൾജർ അതിന് തെളിവ് ഇവിടെ വെച്ചു. തെളിവ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യത്തിന് മറുപടി ഇല്ല. എന്റെ ഹേ, നിങ്ങൾ തൊട്ടു മുമ്പ് ഒരുത്തനെ എടുത്ത് വെളിയിൽ കളഞ്ഞത് തെളിവില്ലെന്നും പറഞ്ഞോണ്ടല്ലേ ഇത് വെച്ചപ്പോഴത്തേനും സോൾജർ. അപ്പൊ അത് ചോദ്യം ചെയ്ത് ചാറ്റ് ഇട്ടപ്പോഴത്തേനും സോൾജറിനെ റിമൂവ്, എന്നെ റിമൂവ്ഡ്. ഇത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പം തലോടിയുടെ റൂം, അതേ ടോപ്പിക്, തലോടിയുടെ റൂമിൽ വിളിച്ചു. തലോടിയുടെ റൂമിൽ വിളിച്ചപ്പം കയറി ചെന്ന് ഇതേ സംശയം ചോദിച്ചു. അവിടെ കിടന്ന് തെറിവിളി തന്നെ തെറിവിളി, തെറി തന്നെ തെറി. റസാഖിന് വേണ്ടി ഞങ്ങളെ കണ്ടുടനെ കുരുപൊട്ടി. റസാഖ് പറഞ്ഞു, ഇവന്മാരെ എടുത്തതായിട്ട് ഇവന്മാരെ രണ്ടിനെ കൂടി വിടരുത്തല്ലേ, ഇവന്മാരെ രണ്ടിനെ കൂടി ഇരുന്നാ ശരിയാവത്തില്ല, ഇവന്മാരെ ആരെ എടുത്ത താഴെ. ചോദ്യം ചോദിച്ചപ്പോഴത്തേന് കുരുപൊട്ടിപ്പോയി. ഖുറാന്റെ ആധികാരികത പോലും നിങ്ങളുടെ ഈ പറയുന്ന ഉത്താക്കന്മാർക്ക് ഇല്ല ശംസുവേ. നിങ്ങളുടെ ഈ ആധികാരികത എന്താണ്? ഈ ഖുറാൻ എന്താണ്? നിങ്ങളുടെ ദൈവമാരാന്ന് ചോദിച്ചാൽ അത് പോലും പറയാൻ നിങ്ങളുടെ വലിയ വലിയ ഇപ്പൊ നിലവിൽ ഇതിനകത്തുള്ള നിങ്ങളുടെ നിസാമി പോലും ഇല്ലെന്നർത്ഥം. ആ പിന്നെ ഞങ്ങൾ എവിടെ വന്നാൽ ചോദിക്കണ്ടേ? എവിടെയെങ്കിലും വന്ന് ചോദിക്കുമ്പോ എടുത്ത് താഴെ ഇടും. ആ വാരിയർ ബ്രദർ ഇർഫാൻ പറയുന്നത് വാരിയർ, ഞാൻ വാരിയറിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. ഇർഫാനെ ധൈര്യം ഉണ്ടെങ്കിൽ ഇത് വന്നിട്ട് പറ, നിങ്ങളുടെ മുഹമ്മദ് നബിയെ ഈ രാത്രി മുഴുവനും ഈ ആണുങ്ങൾ ബലാത്സംഗം ചെയ്തതിന്റെ തെളിവാണ് ഞാൻ മേളിലിട്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ റെഫറൻസ് ഒന്നുകൂടെ വായിക്കാം. ആ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് കേട്ടോ. ഒരു മിനിറ്റ് ഇത് നറേറ്റർ അബ്ദുള്ള ബിൻ മസൂദ് ആണ്, അഹമ്മദ് ഷാക്കീർ ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അൽ മുസ്നാദ് ബൈ ഷാക്കീർ, പേജ് നമ്പർ 5/298, 298. ചെയിൻ ഓഫ് നറേഷൻ ഓത്തന്റിക് സഹിയാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീണ്ട ശരീരമുള്ള, ശരീരത്ത് കുറച്ച് മാംസമുള്ള ആണുങ്ങൾ വന്നിട്ട് മുഹമ്മദിന് രാത്രി മുഴുവനും സവാരി നടത്തി. എന്നിട്ട് മുഹമ്മദ് രാത്രി മുഴുവനും ഖുറാൻ ഓതി, ഓതി കഴിഞ്ഞിട്ടും രക്ഷയില്ല. എന്നിട്ട് അവർ രാവിലെ ആയപ്പോൾ ഇറങ്ങിപ്പോയി. അബ്ദുള്ള പറയുന്നത് ഇത് കണ്ടിട്ട് ഞാൻ നല്ല പോലെ ഭയപ്പെട്ടു. എന്നിട്ട് രാവിലെ പുലർച്ചെ ആയപ്പോൾ അവർ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് നബി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ശരീരമാസകലം വേദനയാണ്, കാരണം ഇവരെന്നെ രാത്രി മുഴുവനും സവാരി നടത്തി.
ഇവിടെ ചോദ്യം ഞങ്ങളുടെ ഇതാണ്, എന്താണ് ഈ ആണുങ്ങള് മുഹമ്മദിനെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യാൻ കാരണം എന്താണ്? കാരണം അദ്ദേഹത്തിന് ശരീരമാസകലും വേദനയാണ്. അതുപോലെ തന്നെ മുഹമ്മദിനെ ഈ ഇനോ മുഹമ്മദ് ഈ ഖുറാൻ ഓതിയപ്പോൾ അള്ളാഹു എന്തുകൊണ്ട് രക്ഷിച്ചില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിച്ചില്ല? ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം താങ്കൾ തന്നാൽ മാത്രം മതി. സഹിയായിട്ടുള്ള ഹദീസാണ് റെഫറൻസ്, ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇർഫാൻ ഇവിടെ മ്യൂട്ട് ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ചെയ്യരുത്, അവിടെ മാത്രമാണ് എനിക്ക് കലി കയറുന്നത്. ഇവിടെ തെറിവിളിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യം പറയും, ഇവിടെ തെറിവിളിയൊന്നും ഇല്ല. ഇർഫാൻ ഇവിടെ മോഡറേറ്റർ സാറിന് സംസാരിക്കുമ്പോൾ മൈക്ക് എടുക്കരുത്, താങ്കൾക്കുള്ള അവസരം തരാം. താങ്കൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ തെളിവില്ലെങ്കിലോ ഒക്കെ മാത്രമേ ഇവിടെ മൈക്ക് എടുക്കാറുള്ളൂ. ഓക്കെ, ചാറ്റിൽ പറഞ്ഞ നാസിം ബ്രോ, ചാറ്റിൽ ഇർഫാൻ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. എന്നെ ഇർഫാൻ തെറി വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ച ടീം തലോടിയും റസാക്കും ഒക്കെയാണ്. യാ ഓക്കെ, പിന്നെ നമ്മുടെ മുസാഫിർ കെ ദുനിയ ജോരു മൂന്ന് വേണം തെറി വിളി. എന്തോ ഇർഫാനെ റൂമിന്റെ റീപ്ലൈ കേൾക്കണോ? ഞാൻ എടുത്തിട്ട് കേൾപ്പിക്കട്ടെ, ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. ഇറക്കി വിടുന്നേ പറഞ്ഞിട്ടല്ലോ. ഇർഫാനെ ഇറക്കി വിടുന്നു പറഞ്ഞിട്ടുണ്ട്. തെറി വിളിച്ചില്ല, എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അടക്കം വിളിച്ചില്ല, റസാക്ക് വിളിച്ചില്ല. ഇർഫാൻ പകുതി സമയം ഉണ്ട്, പകുതി സമയം ഇല്ലായിരുന്നല്ലോ. എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോ ഇർഫാൻ അവിടെ ഉണ്ട്, എന്നെ തന്തയ്ക്കും തലയ്ക്കും വിളിക്കുമ്പോ ഇർഫാനോട് ഉണ്ട്. തലോടി ഇർഫാനോടാണ് ഇടപെട്ടത്, അവിടെ നിർത്തുന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിയത് ഇർഫാനും തലോടിയും കൊണ്ടാണ്. ഞാൻ പറയുകയും ചെയ്തു പിറ്റേ ദിവസത്തെ റൂമിൽ തൊട്ട് ഞാൻ ഈ വിഷയം എടുത്തിട്ട് അലക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് പ്രശ്നമുണ്ട്. ഇർഫാനെ ഇവിടെ എടുത്തിട്ട് രണ്ടുപേരും വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തപ്പം തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ എങ്ങനെ ഫീൽ ചെയ്യും? അത് വിഷയമില്ല. പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന മുഹമ്മദിന്റെ അനുയായി ആയിട്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് വിഷയം ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് തന്തയും തള്ളയുള്ള ഞങ്ങൾക്ക് വിഷയമാണ്. ആ വിഷയം വരുമ്പോൾ ഞങ്ങൾ തന്തയിൽ അല്ല, ആ വിഷയം വരുമ്പോൾ അപ്പൻ ആരെന്നറിയാത്ത മുഹമ്മദിന്റെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്ത് വിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് അലക്കിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. യേശുവിലേക്ക് പോകണ്ട, യേശുവിന്റെ പ്രതിനിധിത്വമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അവിടെ തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ മറിയം ബീവിയുടെ ഫർജഹയില് കൂതിയിട്ട് അവിടെ ഒരു മകനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് മക്കളില്ലേ എന്ന് പറയുന്ന അച്ഛന്റെ രോദനമല്ല. ഇർഫാനെ ആ ലെവലിലേക്ക് പോകണ്ട. ഇർഫാനോട് ചോദിച്ചിട്ട് മറുപടി ഉണ്ടെങ്കിൽ പറ, നിങ്ങളുടെ മുഹമ്മദ് നബിയെ മുത്തിന്റെ മുത്തും കൽബിന്റെ കൽബും തേനിന്റെ തേനും ആയ മുഹമ്മദ് നബിയെ മൂന്ന് അവന്മാർക്ക് പീഡിപ്പിക്കാനിട്ട് കൊടുത്ത കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് നബിയെ മൂന്ന് പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തതിന്റെ തെളിവ് മുകളിലിട്ടിട്ടുണ്ട്. ഇനി അതേ പറ്റി സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചോളൂ. എനിക്ക് അതിൽ ആദ്യം തന്നെ വേണ്ടി എനിക്ക് അറിയാനുള്ളത് ഏത് ഇമാമ് സഹിയാക്കിയെന്നാണ് പറയുന്നത്? താങ്കൾ നോക്ക്, മുസ്നാദ് അഹമ്മദാണ് അദ്ദേഹത്തിന്റെ ഇത് സഹിയാക്കിയ പുസ്തകം. മുസ്നാദ് അഹമ്മദ് അൽ മുസ്നാദ് ബൈ ഷാക്കിർ, പേജ് നമ്പർ 5/298. അത് ചെയിൻ ഓഫ് നറേഷൻ ഓതന്റിക് ആണ്. താങ്കൾക്ക് പോയി നോക്കാം. ഇത് നിവേദനം ചെയ്തിരിക്കുന്നത് അബ്ദുള്ള ബിൻ മസൂദ് ആണ്. അബ്ദുള്ള ബിൻ മസൂദ് ആരാണ് ഇബ്രാഹിം? ഓ ഇർഫാൻ, അല്ല ഞാൻ പറഞ്ഞ എന്താണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് അബ്ദുള്ള ബിൻ മസൂദ്? അറിയത്തില്ല. ഓക്കെ, അപ്പൊ താങ്കൾക്ക് ഇസ്ലാമിനെ പറ്റി വല്ലതും അറിയാമോ? ഇല്ല, അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് നിങ്ങളെ പോലെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ, എന്നാൽ താങ്കൾ ആ ഹദീസ് എടുത്ത് വായിക്കും. സോഹാനും ഇപ്പം ആ ഹദീസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ അത് വായിക്കും. അത് അപ്പോഴത്തേക്കിനും നമുക്ക് മെഴുകേഷിലേക്ക് പോയിട്ട് വരാം. അല്ല ഒരു മിനിറ്റ് നസറിൻ, എനിക്കതിൽ ചെറിയൊരു സംശയം ഉണ്ട്. എന്താ സംശയം? നിങ്ങൾ അറിവിന്റെ നിറകൂടമായ നിങ്ങളോട് സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംശയം എന്താണ് താങ്കൾക്ക് അറിയേണ്ടത് ഇതിനകത്ത്? നാല് ഇമാം, ഒരു മിനിറ്റ് സോഹാൻ ഒരു മിനിറ്റ്. നമ്മളിപ്പോ ഹദീസ് പഠിക്കുന്ന നാല് ഇമാമാരുണ്ട്. ആ നാല് ഇമാമാരിൽ ഏത് ഇമാമാണ് ഈ ഹദീസ് സഹീഹാക്കിയെന്ന് ഞാൻ ചോദിച്ചത് നസറിനോട്. എന്റെ ബ്രദറെ, മുസ്നാദ് അഹമ്മദ് ആരാണ്? ഞാൻ പറയാമല്ലോ, ഞാൻ പഠിപ്പിച്ചു തരാം. ഷാഫി, അനഫി, ഹംബലി, മാലിക്കി, ഞാൻ പഠിപ്പിച്ചു തരാം. ഇവർ നാലിൽ ഒരാളും അല്ല ഈ പറഞ്ഞ മുസാദും. ഹനഫിയുടെ പേര് പറഞ്ഞു ഒന്ന് മുഴുവൻ.
ഹനഫിയുടെ മുഴുവൻ പേര് പറയാം ഇർഫാൻ ഭായി, ഹനഫിയുടെ മുഴുവൻ പേര് പറഞ്ഞു, ഹനഫിയുടെ മുഴുവൻ പേരൊന്ന് പറഞ്ഞു, ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഹനഫി മദബിന്റെ ഇമാമിന്റെ പേരൊന്ന് പറഞ്ഞു. ഹനഫി മദബിന്റെ ഉസ്താദിന്റെ ഇമാമിന്റെ പേരൊന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് എടുക്കണ്ട, ഇപ്പോ മ്യൂട്ട് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഹനഫി മദബിൻ എന്തോ പേരെന്തോ മർസുബാൻ എന്തോ, ഹനഫി മദബിന്റെ ഉസ്താദിന്റെ പേരാണ്, ഹനഫി മദബിന്റെ ഇമാമിന്റെ പേരാണ് ചോദിച്ചത്. നാല് മദബുകൾ ഏതാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ട സഹോദരങ്ങളാണ്. ഇത്രയും നേരം ഒരു അനക്കം ഇല്ലാതിരുന്നിട്ട് ജോഹൻ ഇനി മൈക്ക് എടുക്കരുത്. എടുക്കേണ്ട സമയം പറ ഇർഫാനായിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി ഏട്ടയ്ക്ക് കയറിയിട്ട് മെഴുകാൻ നിൽക്കരുത്. ഇനി ഏട്ടയ്ക്ക് ഇവിടെ മെഴുകാൻ മെഴുകേഷുണ്ട്, എന്റെ ഏട്ടയ്ക്ക് സോഹൻ കയറാൻ നിൽക്കരുത്. ഇത്രയും നേരം അനക്കം ഇല്ലായിരുന്നല്ലോ, ഇത്രയും നേരം ഹദീസ് വായിച്ചോണ്ടിരിക്കല്ലായിരുന്നു. ആ വായിച്ചോണ്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നു, അത് വായിച്ച് മര്യാദക്ക് മനസ്സിലാക്കി ഞാൻ പകുതി മനസ്സിലാക്കിയത്. ശരിയായ നെയിം അബു ഹനീഫ എന്നാണ് ഇതിൽ കാണുന്നത്. അബു ഹനീഫയുടെ മുഴുവൻ പേര് പറഞ്ഞു. ആഹാ, അത്രേ ഉള്ളോ? അത്രേ ഉള്ളോ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, എങ്ങനെ 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 ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. പുള്ളി വിഴുങ്ങി, പുള്ളി വിഴുങ്ങി, പുള്ളി വിഴുങ്ങി. ആ അതാ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, അങ്ങനെയല്ല പേര് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. അബു ഹനീഫ അൽ നുമാൻ ഇബ്നു താബിത്. ഏത് അബു ഹനീഫ? എന്റെ പൊന്ന് മോനെ, ശരിയായ ഫുൾ നെയിം അബു ഹനീഫ അല്ല, അബു ഹനീഫ അൽ നുമാൻ ഇബ്നു താബിത്. അത് അദ്ദേഹത്തിന്റെ പിതൃ പരമ്പരയാണ്. പിതൃ പരമ്പരയാണ് എന്റെ പൊന്ന് മോനെ. അബു ഹനീഫ അൽ നുമാൻ ഇബ്നു താബിത്, താബിത്തിന്റെ മകനായ അബു ഹനീഫ അൽ നുമാൻ. പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലേ. ആ പിന്നെ ഇവിടെ ഇവിടെ പരമ്പരയാ പറഞ്ഞേക്കുന്നെന്ന് പറഞ്ഞേ. ഇർഫാനെ ഇനിയും നാല് മദബുകളുടെ പേര് പറഞ്ഞു. അല്ല, നാല് മദബുകളുടെ പേര് പറ. മേറിഷേ മോനെ മിണ്ടാതെ അവിടെ ഇരുന്നോ? ഡൈപ്പർ മാറിയോ ഇന്നത്തെ? ഡൈപ്പർ മാറിയോ? മിണ്ടാതെ അവിടെ ഇരുന്നോണം. അല്ല, ഇർഫാനെ ഇർഫാൻ പോലും മദബ് എന്നാണ് പറഞ്ഞത്. മദബുകളുടെ പേര് പറഞ്ഞു. ആ ലാസ്റ്റ് എന്തോ പറഞ്ഞത്, ലാസ്റ്റ് എന്തോ പറഞ്ഞത്, ലാസ്റ്റ് എന്തോ പറഞ്ഞത്. ആ ഇത് ഈ ഇത് ആളിന്റെ ആളിന്റെ പേര് പറഞ്ഞു. ഇത് ഈ ആളിന്റെ പേര് പറ. ഹംബലി മദബിൻ മദബിന്റെ ആളിന്റെ പേര് പറ. സോറി, ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഞാൻ പറയാം, ഞാൻ പറയാം. ഇപ്പം പറഞ്ഞ ഹംബലി മദ്ഹബിന്റെ ഹംബലി ഞാൻ കമ്പളി കമ്പളി. അല്ലല്ല, മുഴുവൻ പേര് പറ, മുഴുവൻ പേര് പറ, മുഴുവൻ പേര് പറ. ഫുൾ നെയിം, ഫുൾ നെയിം അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹൻബാൽ അബു അബ്ദുള്ള അൽ ഷൈബാനി. പുള്ളിയുടെ പേര് മുസ്നദ് ഇബിൻ ഹംബൽ ആണ്. മുസ്നദ് അഹമ്മദ് ഇബിൻ ഹംബൽ ആണോ അല്ലയോ? മുഹമ്മദ് ബിൻ എന്നാണ്, മുസ്നദ് ഇല്ല. മുസ്നദ്, മുസ്നദ് അഹമ്മദ് ബിൻ ഹംബൽ. താങ്കൾ പോയി നോക്കൂ, മുസ്നദ് ഇബിൻ. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. മുസ്നദ് അഹമ്മദ് ഇബിൻ ഹംബൽ ആണോ അല്ലയോ? അല്ല, പേരെന്താണ്? എല്ലാം ആ പേര്. അല്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോന്ന്. അതിനുള്ള ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടെന്ന് ബ്രദറെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അല്ല, അങ്ങനല്ല, ഇവിടെ ഡി പി ലിട്. നാസറിൻ ബ്രോ, നാസറിൻ ബ്രോ, ഒരിക്കൽ കൂടെ ഫുൾ ടൈം ഒന്ന് പറയാമോ പ്ലീസ്?
പുള്ളിയുടെ പേര് മുസ്നദ് അഹമ്മദ് ഇബിൻ ഹംബൽ. മുസ്നദ് അഹമ്മദ് ഇബിൻ ഹംബൽ. ഇർഫാനെ പോയി ഒന്ന് നോക്കിക്ക്. എന്റെ സഹോദരൻ ഞങ്ങള് വിളിക്കുന്നതല്ല, ഞാൻ തരാം ഡിപിടാൻ പോവാ. എനിക്ക് മൂപ്പരുടെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ ഗൂഗിളിൽ അടിച്ചിട്ടാണ് ഫുൾ നെയിം ഇപ്പൊ നോക്കുന്നത്. അതിലുള്ളതാണ് അഹമ്മദ് ബിൻ ഹംബൽ ഫുൾ നെയിം. ഇനി അദ്ദേഹത്തിന്റെ പിതൃപരമ്പര അങ്ങനെയുള്ള ഫുൾ നെയിം നോക്കുമ്പോ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ അബു അബ്ദുല്ലാഹി അൽ ഷൈബാനി അങ്ങനെയാന്നുള്ളത്. എനിക്കിവിടെ അറബിൽ വരുന്ന ഷെബാനി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതിന്റെ ഇംഗ്ലീഷിൽ ഫുള്ളിനായിട്ടിട്ടുണ്ടല്ല. ഇനി എന്റെ ഡി പി ഒന്ന് വായിച്ചേ ബ്രദറെ, എന്റെ ഡി പി ഒന്ന് വായിച്ചേ. അതൊന്ന് വായിച്ചേ. മുസ്നാദ് ഇബ്നു അല്ല, മുസ്നാദ് അഹമ്മദ് ഇബ്നു ഹൻബാൽ. മുസ്നാദ് അഹമ്മദ് ആ താഴോട്ട് വായിക്കേ, താഴോട്ട് വായിക്കേ. ആരാണെന്ന് ഒന്ന് വായിച്ചേ. ഹദീസ് കംപൈൽഡ് ബൈ ദ ഇസ്ലാമിക് സ്കോളർ അഹമ്മദ് ഇബ്നു ഹൻബാൽ, ടു ഹൂം ദ ഹൻബാൽ ഫിഖ് ഈസ് അട്രിബ്യൂട്ട്. ഇത് ഏത് സൈറ്റ്, ഇത് ഏതില് കിട്ടിയ പേരാണ്? എനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞാലോ നമുക്ക്. എന്റെ സഹോദര താങ്കൾ സെർച്ച് ചെയ്യൂ, ഞാൻ പേര് പറഞ്ഞു തന്നല്ലോ. താങ്കൾ സെർച്ച് ചെയ്യൂ. ഞാനിവിടെ പേര് പറഞ്ഞില്ല. എന്റെ നസറിനെ ഞാനിവിടെ പേര് തന്നെയല്ലേ പറഞ്ഞു. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞേ. ഇത് ഇപ്പം ഞാൻ എന്താ താങ്കളെ പഠിപ്പിക്കേണ്ടത്? എങ്ങനെയാ താങ്കളെ പഠിപ്പിക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ പേര്. താങ്കൾക്ക് ഈ മദ്ഹബിന്റെ ആളിന്റെ ആള് മനസ്സിലായി. ഇർഫാന് പേര് വേണം. ഇർഫാൻ ജസ്റ്റ് ഗോ ടു വിക്കിപീഡിയ. വിക്കിപീഡിയ ഒരു മിനിറ്റ്. യാ ജസ്റ്റ് ഗെറ്റ് ടു വിക്കിപീഡിയ. അദ്ദേഹത്തിന്റെ ബുക്സും കാര്യങ്ങളും, അദ്ദേഹം എങ്ങനത്തെ സ്കോളർ ആയിരുന്നു, ഫുൾ ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. മെഹ്റിഷേ ഇവിടെ തെളിവ് പറഞ്ഞോണ്ടിരിക്കയാണ്. തെളിവ് പറയുന്നതിന് എന്തിനാണ് ഈ ചിരിക്കുന്ന സാധനം? ഇത് പുതിയതായിട്ട് കണ്ടു. അല്ല ഡാസ്റ്റം ബ്രോ, മെഹർഷി ഇപ്പോഴാണ് ഇത് പഠിക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുന്നത്. അതാണ് മെഹർഷി കൊറേ നേരം ഇത് തന്നെ എന്റെ മോനെ ഒക്കെ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ മെഹർഷി പിള്ളേർക്ക് പോപ്പിൻസ് കൊച്ചു പിള്ളേർക്ക് പോപ്പിൻസിന്റെ പാക്കറ്റ് കൊടുക്കുമ്പം അവര് ഒരെണ്ണം എടുക്കുമ്പോ നോക്കുമ്പോ ചുമന്നത് ദേ, അടുത്തത് വരുന്നു ഓറഞ്ച്, അടുത്തത് പച്ച. അപ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ. മെഹർഷി അത്രേ ആയിട്ടുള്ളൂ. മോനെ ആ ഡൈപ്പർ ആദ്യം ഒന്ന് ഊരി വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരണം കേട്ടോ. ചുമ്മാ അത് കിടന്ന് വളിച്ച് ചിരിയും ചിരിച്ചോണ്ടിരിക്കുക. ഇമോജീസ് ഇട്ടോണ്ട് ഇർഫാൻ ബ്രദറെ, ഇതാണ് ഈ പുള്ളിയുടെ പേര്. അല്ല എന്താ ചോദിക്കണ്ടേ? സുഹാൻ അത് വായിച്ചോ? ഹദീസ് വായിച്ചു കഴിഞ്ഞോ? ഹദീസ് വായിച്ചു കഴിഞ്ഞോ? മ്യൂട്ട് ചെയ്തെന്ന് അറിയില്ല. ഞാൻ വായിച്ച ട്രാൻസ്ലേഷന് കുഴപ്പമാണെന്ന് അറിയില്ല. ഇംഗ്ലീഷിലേക്ക് വായിച്ചപ്പോൾ അതിന്റെ അർത്ഥം അതുപോലെ കിട്ടിയിട്ടില്ല. അതിന്റെ ജാമിയ തിർമിദി അല്ലത്, അതിന്റെ സുന്ന ഡോട്ട് കോം ലിങ്ക് ഒന്ന് തരുമോ? എന്റെ സഹോദര താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ സുന്ന ഡോട്ട് കോമിൽ ഇടുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ജാമിയ തിർമിദിയുടെ ലിങ്ക്? എന്റെ സഹോദര ഇത് നിങ്ങൾ അറബിക്കിൽ മാത്രമേ ഈ ഉസ്താദുമാർ ഇത് വായിക്കാറുള്ളൂ. കാരണം മലയാളികളോ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവര് അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിനെ ആൾക്കാർ പഞ്ഞും കിടത്തില്ലയോ? അതുകൊണ്ട് ഇത് തർജ്ജമ ചെയ്തിട്ടല്ല. മനസ്സിലായോ? മുസ്നാദ് അഹമ്മദ് പോലും സുന്നാ ഡോട്ട് കോമിൽ മാത്രമേ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ബ്രോ ഈ സാധനം പറഞ്ഞില്ലേ, മുസ്ലിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് പഞ്ഞിക്കിട്ടുമെന്ന്. അത് പറഞ്ഞ ഉടനെ മെഹർഷി ചിരിച്ചു കാണിക്കാണ്, നിങ്ങൾ മുഹമ്മദിനെ ഇങ്ങനെ അവഹേളിക്കണം മോനെ. അതല്ല, നിങ്ങൾ എന്ത് രാവിലെ റൂമിട്ട് മുഹമ്മദ് നബി ജീവിച്ചിരുന്നിട്ടില്ല അങ്ങനത്തെ ഒരാളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇർഫാന് കിട്ടാത്ത സാധനം എന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കിയേ. എന്റെ സോഹനെ ഒന്ന് മ്യൂട്ട് ചെയ്യ മോനെ. സോഹൻ അവിടെ നിന്നിരുന്നേ. ഇർഫാന് എന്റെ ഇത് നോക്കിക്കേ. എന്റെ സോഹനെ അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി. ഞാൻ ഇവിടെ കാര്യം പറയാം. ഒരാൾ സംസാരിക്കുമല്ലേ? ഒരു മിനിറ്റ് നിക്കേ.
എന്റെ സോഹനെ ഒന്ന് മിണ്ടാണ്ടിരിക്കടോ, കാര്യമുള്ള കാര്യമാണെന്ന് ഇയാളാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഇർഫാനെ എന്റെ മറ്റേ പ്രൊഫൈൽ വാരിയർ ടു ഇവിടെ വന്നിട്ടുണ്ട്, വേറൊരു വാരിയർ ഉണ്ട്, അത് നോക്കിക്കേ. അപ്പൊ അതിനകത്ത് കണ്ടോ എഴുതിയൊക്കെ വായിക്കുന്നത്? ഇർഫാനെ ശരി ശരി, മുസ്നാദ് എങ്കിൽ മുസ്നാദ് ഇബ്നു ഹൻബാൽ ആയിക്കോട്ടെ. ഓക്കേ, അപ്പം ഈ പുസ്തകം ആരുടെ, ആരാണ് ഹദീസ്, ഹദീസ് ആരാണ് ഈ ഏത് പുസ്തകത്തിൽ നിന്നാ എടുത്തത്? എന്റെ സഹോദര, ഞാൻ അവിടെ ഞാൻ റെഫറൻസ് തന്നല്ലോ താങ്കൾക്ക്. അബ്ദുള്ള ഇബിൻ മസൂദ് ആണ് നിവേദനം ചെയ്തിരിക്കുന്നത്, നറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റഡ് അഹമ്മദ് ഷാക്കിർ മസൂദ്. നിങ്ങൾ അതിന്റെ അറബി പേരൊന്ന് കാണിച്ചേ, മുസ്നാദിന്റെ അറബി പേര് മസൂദ് ആണെന്ന് നോക്കട്ടെ ഒന്ന്. എന്റെ സഹോദരൻ, നിങ്ങൾക്ക് എന്തുവായി സംഭവിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇർഫാനെ എന്ത് പ്രശ്നം എന്തുവാ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ ഇവിടെ കാണിച്ച പേര് മുസ്നാദ്, ഇതില് നോക്കുമ്പോ എന്റെ സഹോദര അൽ അബ്ദുള്ള ഇബിൻ മസൂദ് നറേറ്റഡോ ഇടിക്കും ഞാൻ. അബ്ദുള്ള ഇബിൻ മസൂദ് നറേറ്റഡ് ആണ് ഇർഫാനെ. പുസ്തകത്തിന്റെ പേര് താഴെ ഇല്ലയോ? പുസ്തകത്തിന്റെ പേര് താഴെ ഉണ്ടോ? അൽ മുസ്നാദ് ബൈ ഷാക്കിർ, പേജ് നമ്പർ 5/298 ഉണ്ടോ ഇല്ലയോ എന്ന് പറ. അത് തന്നെയാ ബ്രദറെ ഞാൻ പറയുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യ്. നിങ്ങൾ അറബി ആണോ? നിങ്ങൾക്ക് അറബി സംസാരിക്കാൻ അറിയോ? ഇർഫാനെ, അല്ല നാസിം ബ്രോ, ഇർഫാൻ വിചാരിച്ചതേ അറബി പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെടാന്ന്. കാട്ടറബി പിടിച്ചു തന്നിട്ടില്ല ഇവിടെ, കാട്ടറബി ഇവിടെ വന്നിട്ടില്ല നമ്മടെ. പിന്നെ എന്റെ പൊന്നുകൂട്ട, നിങ്ങളുടെ അറബിയെക്കാട്ടിലും സൂപ്പർ ആയിട്ട് അറബി സംസാരിക്കുന്ന ആളാണ് ഞാൻ കേട്ടാ. അവന്മാരെ നമ്മുടെ അടുത്ത് സംസാരിക്കണ്ട. പൊട്ടമ്മ പൊട്ടംപാറ മറ്റേ ഇത് ഇവരെ കൊണ്ടായിട്ടുണ്ടോ? മറ്റേ എന്റെ മുജാഹിദേ, എനിക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു കോപ്റ്റ് ചുക്കും ചുണ്ടാൻ പറയത്തില്ലെങ്കിൽ അത് അത് ഇപ്പൊ നമുക്ക് ഇപ്പൊ തീരുമാനിക്കട്ടോ. ഇജ്ജ് ഒന്ന് വാതുറക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു എന്റെ മുജാഹിദ്. ഇജ്ജ് എന്തിനാണ് മുജാഹിദ് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? അനക്കെന്താ ഇത്ര പേടി എന്നെ? അനക്ക് എന്താണ്ട് എന്റെ പേടി? ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുജായിദേ, ഇടക്ക് കേറല്ലേ മുജാഹിദ്, പ്ലീസ് ഇടക്ക് കേറാതെ. താങ്കളെ താഴെ വിടാൻ ആഗ്രഹിക്കുന്നില്ല, ഒരാളോട് സംസാരിച്ചു. ما كلم حقد سوا سوا انت يلا تعال انت ابقى كلم عربيه تعال انا موجود هنا يلا تعال فوق كلمك عربي നല്ല മൂഡില വാരിയരേ ആ നല്ല മൂഡല മോനക്ക് ഈ അറബി എന്നെ നീ അറബിയിൽ പറയടാ നീ അറബി പറയടാ കൽമക അറബി انا ابقى كلم ما انت انا ابقى كلم ما انت كلم عربي كلمك عربي تعال تعال എന്ന് പറഞ്ഞ വാന്ന് കേറി വാന്ന് അതുപോലെ അറിയില്ല അല്ലേ. എന്നിട്ടാ നീയൊക്കെ നീയൊക്കെ എന്നിട്ടാണോ നീയൊക്കെ ഈ കിടന്ന അറബി ഇത് ചെയ്യാൻ നിക്കുന്നേ തിരിച്ചു കേറുകയാണ്. നല്ല മൂടാണ് ടോപ്പിക്, ഇതാണ് നല്ല മൂടാ. അതിനകത്താണെങ്കിലും ജസ്റ്റ് ഗിവ് മീ വൺ മിനിറ്റ്, ഓക്കെ, ഒറ്റ മിനിറ്റ് ഇർഫാൻ്റെ കൂടെ ഒന്ന് എടുക്കാണ്. ഇർഫാൻ, താലിന് വേറെ അർത്ഥം എന്ന് പറഞ്ഞേ? മക്കളെ, ഇതാള് വേറെയാണ്, നിങ്ങള് വിചാരിച്ച ടീമല്ല. ജനിച്ചു വളർന്നതും സഹവാസം മുഴുവനും അറബികളുടെ കൂടെ ആയിരുന്നു കേട്ടോ, കാട്ടറബിയുടെ കൂടെ ആയിരുന്നു. നിങ്ങക്ക് നീ ഒന്ന് വിചാരിക്കുന്നത്, നീ എന്റെ പൊന്നും മോനെ മാരിഷ അവിടെ ഇരിക്കേ, മോനുള്ളത് ഇപ്പൊ കിട്ടുക. അല്ലെങ്കിൽ നീക്ക് ഞാൻ പറഞ്ഞതിന് ഒരൊറ്റ വാക്ക് തിരിച്ചു പറയടാ, അത്ര ഗൽഫുള്ളവന്മാരാണെങ്കിൽ.